2023 ഏപ്രിൽ മാസം 2-ാം തീയതി എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗിയിൽ ഡൽഹി സ്വദേശിയായ ഷാരൂഖ് സൈഫി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയതിനെ തുടർന്ന് 3 പേർ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് കേസ്. ട്രെയിനിന് തീയിട്ടത് ഷാരൂഖ് സൈഫി ഒറ്റയ്ക്കാണ്. തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി സമൂഹത്തിൽ ഭീകരത സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡൽഹിയിൽ നിന്ന് ഷാരൂഖ് സൈഫി കേരളത്തിലേക്ക് പുറപ്പെട്ടത്. 30 മാർച്ചിനാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. 2 April ഷൊർണൂരിലിറങ്ങിയ ഷാരൂഖ് സൈഫി ഇവിടെ നിന്നാണ് ട്രെയിനിന് തീയിടാൻ ആവശ്യമായ പെട്രോളും ലൈറ്ററും വാങ്ങിയത്. തുടർന്ന് എക്സിക്യൂട്ടീവ് ട്രെയിനിൽ കയറി ബോഗിക്ക് തീവച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. തനിക്ക് പരിചയമില്ലാത്ത, തന്നെ തിരിച്ചറിയാത്ത സ്ഥലം എന്ന നിലയിലാണ് ഷാരൂഖ് സൈഫി കേരളം തിരഞ്ഞെടുത്തത്. കൃത്യം നടത്തിയ ശേഷം മടങ്ങിപ്പോകാനാണ് പ്രതി പദ്ധതിയിട്ടിരുന്നത്. സംഭവത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ അവിടെ വെച്ചാണ് പിടികൂടിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കൃത്യം ചെയ്ത ശേഷം തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി മുൻപ് ജീവിച്ചതുപോലെ തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന സന്തോഷം തനിക്ക് ലഭിക്കുമെന്ന് കരുതിയാണ് ഇത് ചെയ്തതെന്നും പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഓൺലൈൻ പേജുകൾ വഴിയാണ് ഇത്തരത്തിൽ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായത്. കൂടാതെ തീവ്ര ഇസ്ലാമിക സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചില പ്രസംഗങ്ങളും പ്രതി പിന്തുടർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു വിഭാഗം ആളുകളുടെ പ്രസംഗങ്ങളിൽ വരെ പ്രതി ആകൃഷ്ടനായിട്ടുണ്ടെന്നും ഷാരൂഖ് സൈഫിയുടെ മൊബൈലും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായതായും കുറ്റപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.